ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വീഡിയോ iOS 18.1 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഐഫോണിലുള്ള ഐഫോൺ 10 ശേഷം ഉള്ള എല്ലാവർക്കും 10 തൊട്ട് ഇങ്ങോട്ട് ഐഫോൺ 16 സീരീസിലെ ലാസ്റ്റ് സീരീസ് വരെയുള്ള ആൾക്കാർക്കെല്ലാം iOS 18.1 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ 18.1 അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൾ ഇന്റലിജൻസും അതേപോലെ കോൾ റെക്കോർഡറും കാര്യങ്ങളെല്ലാം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എന്തൊക്കെ ഫീച്ചർ വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം. കാരണം iOS 18.1 അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൾ ഇന്റലിജൻസും കാര്യങ്ങളിലും കിട്ടുന്ന 4-6 ഡിവൈസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരിപ്പോൾ ലോഞ്ചിങ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഡിവൈസിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതും കിട്ടാത്തവരുണ്ട്. അത് ഈ വീഡിയോയിൽ ലാസ്റ്റ് ഉൾപ്പെടുത്തി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാനിവിടെ ഐഫോണ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ iOS 18 ഫീച്ചർ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ജനറൽ ക്ലിക്ക് ചെയ്തിട്ട് എബൌട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമുള്ള വേർഷൻ ഏതാണെന്നുള്ളത് കാണിക്കും. രണ്ടാമതതിൻ്റെ തൊട്ടതായ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 18.1 അപ്ഡേറ്റ് വന്ന് കിടക്കുന്നത്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്ഡേറ്റ് ചെയ്യുന്ന നേരം നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ഫീച്ചറൊക്കെ ഒന്ന് റീഡ് ചെയ്ത് വായിച്ച് നോക്കുക. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ നോക്കുക. ഇതിൽ ആപ്പിൾ ഇൻ്റലിജൻസ്, കോൾ റെക്കോർഡർ, അങ്ങനെ ക്യാമറ കൺട്രോൾ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്, ഈ ഫോട്ടോൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. അപ്ഡേറ്റ് ചെയ്താലാണ് നമ്മളുടെ ഫോണിൻ്റെ പെർഫോമൻസും കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് വർക്ക് ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ വായിച്ച് നോക്കാം. ഇവിടെ ഡീറ്റെയിലും കാര്യങ്ങളും കംപ്ലീറ്റ് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ തൊട്ട് താഴെ കാണും അപ്ഡേറ്റ് നൗ, അപ്ഡേറ്റ് ടുനൈറ്റ് എന്നുള്ള രീതിയിൽ. ഒന്നുകിൽ നിങ്ങൾ രാത്രി ഫോണ് ഫ്രീ ആകുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വൈഫൈ നല്ല കണക്ഷൻ ആണെങ്കിൽ, അതായത് വൈഫൈ ഫാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റിനാവ് കൊടുക്കുക. ഇവിടെ അപ്ഡേറ്റിനാവ് കൊടുത്തു കഴിഞ്ഞാൽ അപ്ഡേറ്റിംഗ് പ്രിപ്പയർഡ് എന്നുള്ള രീതിയിൽ, സ്റ്റാർട്ടഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഇപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് ഇപ്പോൾ 6 ഡിവൈസസിൽ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. ഐഫോൺ 15 പ്രോ മാക്സും അതേപോലെ 16 ഡിവൈസസിൽ മാത്രമേ ഇപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് വർക്കാവുന്നുള്ളൂ. അതും ചിലർക്ക് കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് കിട്ടാത്തതെന്ന് വെച്ചാൽ സെറ്റിങ്സിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ, ചിലർക്ക് റീജിയൻ കൺട്രി മാറ്റി കഴിഞ്ഞാൽ കിട്ടും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രിപ്പയറിംഗ് സ്റ്റാർട്ട്, iOS 18 വേർഷൻ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരിക്കലും ഡാറ്റ മൊബൈൽ ഡാറ്റ നെറ്റ്വർക്കിൽ നിങ്ങൾ iOS 18, കാരണം 1.6 GB, അതായത് ഒരു 1 GB 600 MB മുകളിലുള്ള ഒരു ഫയലാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ നെറ്റ്വർക്ക് കണക്ഷൻ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താവും, നിങ്ങളുടെ ഈ സെറ്റിങ്സ് തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഫോണ് ഏത് സമയത്താണോ നിങ്ങൾ കൂടുതൽ ഒരു മണിക്കൂറിനടുത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സമയത്ത് മാത്രം ചെയ്യുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൻ്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ലേൺ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ അതിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് സമയം എന്തായാലും ഈ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം എടുക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റാക്കിയിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ, ആപ്പിൾ ഇൻ്റലിജൻസിൽ വരുന്ന ഒരുപാട് ഫീച്ചേഴ്സുകൾ നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ പല വീഡിയോ കണ്ടതിലും, പല വീഡിയോ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് പല ഫോണിലും 13 കിട്ടിയിട്ടില്ല, 14 കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് 14 Pro ആണ്. അപ്പോൾ 14 Pro-ൽ നമുക്ക് കിട്ടുമോ നോക്കാം, ഇല്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റിൽ വരുമ്പോൾ നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചർ വരുന്നു. പക്ഷേ കോൾ റെക്കോർഡർ മസ്റ്റായിട്ട് എല്ലാ ഫോണിലും കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അപ്ഡേറ്റ് കഴിഞ്ഞാലാണ് എന്തൊക്കെ ഫീച്ചറാണ് വരിക എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ കൂടെ കാണാം. അപ്പോൾ ഏകദേശം ഇവിടെ അപ്ലോഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കണം. ഈ ഒരു അപ്ഡേറ്റ് കറക്റ്റ്ലി നിങ്ങൾ വൈഫൈയിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ പ്രിപ്പയറിംഗ് അപ്ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഫോണ് ഒന്ന് റീസ്റ്റാർട്ടായിട്ട് വരും ഓണായിട്ട്. അതുവരെയുള്ള സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ ഫീച്ചറുകൾ, ഒരു പക്ഷേ കോൾ റെക്കോർഡർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചില ആൾക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് കിട്ടാത്തവരുണ്ട്. അപ്പോൾ ഈ നിങ്ങളുടെ സെറ്റിങ്സിൽ, ആപ്സിൽ പോയാൽ അതിൻ്റെ ഫോൺ എന്നുള്ള ഒരു ഇത് കാണും നിങ്ങൾക്ക് ഫീച്ചർ. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഈ കോൾ റെക്കോർഡിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും.
അപ്പൊ കോൾ റെക്കോർഡർ ഒരുപാട് കാലമായിട്ട് ആൻഡ്രോയിഡ് ഫോണിലുള്ള അല്ലെങ്കിൽ ആൻഡ്രോയിഡ് വേർഷൻ ഫോണിലല്ലോ, ഇപ്പൊ ഓപ്പോന്റെ ഫോണിലല്ലോ ഓട്ടോമാറ്റിക് ഇൻബിൽഡ് ആയിട്ട് കോൾ റെക്കോർഡും കാര്യങ്ങളെല്ലാം വരുന്ന ഫോണുകളാണ്. അപ്പൊ ഇവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ നൗ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പം ഡൗൺലോഡ് ആയിട്ടുള്ളൂ, ഡൗൺലോഡിങ് കഴിഞ്ഞിട്ട് ഇവിടെ വെരിഫൈയിങ് അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അവിടെ ഇൻസ്റ്റാൾ നൗ കൊടുക്കണം. ഇത് വെരിഫൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ നൗ കൊടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഇത് വെയിറ്റ് ചെയ്തണം. അപ്പോൾ അന്നേരമാണ് ഫോണ് റീസ്റ്റാർട്ടായിട്ട് ഓണായിട്ട് വരിക. നമുക്കിവിടെ വെരിഫൈയിങ് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഫോണൊന്ന് റീസ്റ്റാർട്ടാകുന്നത് കാണാൻ പറ്റും. ഫോൺ ഓഫായി ആ സമയം വരെ നിങ്ങളുടെ ഫോണിലേക്ക് അതിൻ്റെ മുന്നിട്ടായിട്ട് കോളും കാര്യങ്ങളെല്ലാം വരുന്നില്ല, മെസ്സേജ് വരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം ഇവിടെ പ്രിപ്പയറിങ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് കഴിഞ്ഞ ശേഷം ഇൻസ്റ്റാൾ ആയിട്ട് ഫോണ് റീസ്റ്റാർട്ടായിട്ട് ഓൺ ചെയ്ത് വരും. പലർക്കും അറിയുന്ന സംഗതിയാണ്, പക്ഷേ നമ്മൾ ഫോണ് പലപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോണിൻ്റെ എൻഗേജ്ഡ് ആകുന്ന സമയത്തൊന്നും നിങ്ങൾ ഫോണ് അപ്ഡേറ്റ് ഒരിക്കലും ചെയ്യരുത്. കാരണം ആൻഡ്രോയിഡ് വെർഷൻ ഫോണിലെല്ലാം പലർക്കും സെറ്റിങ്സ് മാറിയതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിർബന്ധമായിട്ട് നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നാലും നിർബന്ധമായിട്ട് ചെയ്യണം. കാരണം നമ്മുടെ ഫോണിലുള്ള ബഗ്സുകളും അല്ലെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയറിലുള്ള ബഗ്സുകളും കാര്യങ്ങളെല്ലാം നമുക്ക് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ റീസ്റ്റാർട്ടായി ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൺ ചെയ്തതിന് ശേഷം എന്തൊക്കെ ഫീച്ചർ ഇതിൽ ആ സമയം തന്നെ വരും എന്നുള്ളതാണ്. ഇതിൻ്റെ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എഴുതി കാണിക്കേണ്ടത്. ഇവിടെ നമുക്ക് നമ്മുടെ പാസ്വേഡ് അടിച്ചിട്ട് ഓൺ ചെയ്യണം. ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട്, ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നമ്മൾ പാസ്വേഡ് അടിച്ച് ഫോണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക നമ്മളുടെ പാസ്വേഡാണ്. അപ്പോൾ പാസ്വേഡ് നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കംപ്ലീറ്റ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. കണ്ടിന്യൂ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു അടിയിലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ കണ്ടിന്യൂ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഫീച്ചർ വന്നതെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു ഫീച്ചർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ആപ്പിളിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മളുടെ ഫേസ് ഐ ഡി ഡിറ്റക്ട് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. ഇവിടെ ആപ്പിൾ പേ എന്നുള്ള ഒരു ഫീച്ചർ പുതുതായിട്ട് വിസ കാർഡിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുന്നുള്ള ഒരു ഫീച്ചറാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വന്നത്. അവിടെ നമുക്കിപ്പം വേണ്ടെങ്കിൽ പിന്നെ സ്കിപ്പ് ലേറ്റർ എന്നുള്ള രീതിയിൽ കൊടുക്കാം. അതിനുശേഷം ഇവിടെ വെൽക്കം ടു ഐഫോൺ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇവിടെ കഴിഞ്ഞ് അപ്പം നമ്മളിവിടെ വീണ്ടും സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റിൻ്റെ ഫിനിഷ് സെറ്റിംഗ് യൂസ് യുവർ ഫോൺ എന്ന ഐഫോൺ എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്താണ് നമുക്ക് കോൾ റെക്കോർഡറിൻ്റെ ഫീച്ചർ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മളിവിടെ കോളിൻ്റെ സെറ്റിങ്സിലേക്ക് ഒന്ന് പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടിന്യൂ നേരത്തെ ആപ്പിൾ പേൻ്റെ ഇത് തന്നെയാണ് അവിടെ കാണിക്കുന്നത് ക്ലിക്ക് ചെയ്തപ്പോൾ. അപ്പോൾ അവിടെ നമ്മളുടെ ആപ്പിൾ അപ്ഡേറ്റിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ അതിന് ശേഷം ക്ലിക്ക് ചെയ്ത് നമുക്കൊന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. റീജിയൻ മാറ്റി കൊടുക്കണം നിങ്ങൾ നിർബന്ധമായിട്ട്. അപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പല വീഡിയോയിലും കണ്ട രീതിക്ക് ഞാൻ ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റീജിയൻ കൺട്രി മാറ്റി കൊടുത്ത്, അതുപോലെ തന്നെ സിറിയിലും നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ഈ റീജിയൻ കൺട്രി മാറ്റി കൊടുക്കുക. സിറിയിലും നിങ്ങൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടില്ല. നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ നിങ്ങൾക്ക് ഇത് വന്നിട്ടുണ്ടോ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു സജഷൻ കൊടുക്കാൻ പറ്റും. ഇവിടെ ഫോൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഒന്ന് നോക്കി നോക്കുക. ഇവിടെ കോൾ റെക്കോർഡിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിവിടെ മുകളിൽ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്തിട്ട് കൊടുക്കുക. നമുക്കിവിടെ ഒരാളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക, കോൾ റെക്കോർഡിങ് വർക്കാകുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ ഇവിടെ ഒരാളെ അറിയുന്ന ഒരാളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകളിലുള്ള ഒരു സിമ്പിൾ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ കോൾ റെക്കോർഡ് നമുക്ക് ഈ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വാണിംഗ് വരും, നമുക്കൊരു മെസ്സേജ് ഇന്നാക്ക് കോൾ റെക്കോർഡ് ആകുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അതാണ് ഈ വീഡിയോയിൽ മുഴുവനായിട്ട് കാണിച്ചത്. അപ്പോൾ iOS 18 അപ്ഡേറ്റ് ചെയ്തത് എങ്ങനെയാണെന്നുള്ള കണ്ട്. അപ്പോൾ iOS 18 അപ്ഡേറ്റിന് ശേഷം നമുക്ക് വന്നത് കോൾ റെക്കോർഡറിൻ്റെ ഫീച്ചറും അതേപോലെ ആപ്പിൾ പേൻ്റെ ഫീച്ചറും നമുക്ക് എനേബിൾ ചെയ്തിടാനുള്ള ഒരു ഫീച്ചറാണ് വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചർ വന്നിട്ടില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ഇത് ഒരു എല്ലാ ഫോണിലും അപ്ഡേറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചർ നിർബന്ധമായിട്ട് അവർ റോൾ ഔട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഒരു 10 ഇല്ലെങ്കിലും ഒരു 12 ശേഷം ഇങ്ങോട്ടുള്ള ഫോണിലൊക്കെ അവർ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചർ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് വലിയൊരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത അപ്ഡേറ്റിൽ കിട്ടുമായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്പിൾ അപ്ഡേറ്റിൻ്റെ iOS അപ്ഡേറ്റ് 18.1 അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം വന്ന ഫീച്ചറുകളൊക്കെ കണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് റൂഫ് വ്ളോഗ്.